കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിലെ വീഴ്ച കൊണ്ടാണ് പുതിയ തലമുറ കൃഷിയിൽ നിന്ന് അകന്നു നിൽക്കുന്നതെന്ന് മുൻ കൃഷിവകുപ്പ് മന്ത്രി വി.എസ്. സുനിൽകുമാർ. തൃപ്രയാർ എൻ.ഇ.എസ് കോളേജിൽ ജൈവ പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയാണ് നമ്മുടെ ജീവിതവും സംസ്കാരവുമായി ബന്ധപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. കാർഷിക മേഖലയിൽ പാലൊഴികിയ മറ്റെല്ലാ വിഭാഗങ്ങളിലും നമ്മുടെ സംസ്ഥാനം കൺസ്യൂമർ സംസ്ഥാനമായി തുടരുകയാണ്. അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് കൃഷിയെക്കുറിച്ച് അവബോധം നൽകുന്നത് മാതൃകാപരമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമ്മൾ മറ്റ് സ്റ്റേറ്റുകൾ ആശ്രയിക്കേണ്ടി വരുന്നവരാണ് നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റായിട്ട് മാറിയിരുന്നത്. അതൊക്കെ നോക്കുമ്പോൾ പാലിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് ഇപ്പോൾ മെച്ചപ്പെട്ട നിലയിലേക്ക് വന്നു. പച്ചക്കറിയുടെ കാര്യത്തിൽ കുറേയേറെ മെച്ചപ്പെട്ട നിലയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെങ്കിൽ പോലും നമ്മൾ ഒരു വലിയ ശതമാനം നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വാങ്ങുന്നതാണ്. അങ്ങനെ വാങ്ങേണ്ടി വരുന്നതുകൊണ്ടാണ് നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റായി മാറിയതെന്ന് മാത്രമല്ല, അവിടെ നിന്ന് വരുന്ന പല പഴവർഗ്ഗങ്ങളിലും പച്ചക്കറികളിലും അടങ്ങിയിരിക്കുന്ന മാരകമായ കീടനാശിനികൾ നമ്മുടെ ജീവനെ തന്നെ അപകടത്തിലാക്കിയിരിക്കുകയാണ്. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ക്യാൻസർ വരുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് മാരകമായ രോഗങ്ങൾ വരുന്നതിൻ്റെ കാര്യം അവരുടെ അമ്മയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളൊക്കെ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കടന്നു വരുന്ന കാരണങ്ങളാണെന്നുള്ളത് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെടുന്നത്. ഈ രണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ് 3 മാസം കൂടുമ്പോൾ നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ റെസിപ്യൂ അനാലിസിസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ എല്ലാ സ്ഥലത്തുനിന്നുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ ശേഖരിച്ച് എത്രമാത്രം പഴവർഗ്ഗങ്ങളിൽ പച്ചക്കറികളിലൊക്കെ തന്നെ ഈ മാരക കീടനാശിനികൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തി അത് പബ്ലിഷ് ചെയ്യുന്ന ഒരു പരിപാടി കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഞങ്ങൾ തുടങ്ങി വെച്ചു. എൻ.ഇ.എസ് ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷനായി, നാട്ടിക കൃഷി ഓഫീസർ ശുഭ, വി.ബി. ഷെരീഫ്, എ.എൻ.സിദ്ധപ്രസാദ്, പി.എച്ച്.സൈനുദ്ദീൻ, കെ.വി. പ്രകാശൻ, എൻ.സി.അനുജ, എം.വി.ലതിമോൾ, മുഹമ്മദ് റൌഫ്, സുഷമ, കെ.എസ്. അനന്തകൃഷ്ണൻ, സുധീരൻ എന്നിവർ സംസാരിച്ചു. തക്കാളി, വെണ്ട, വഴുതന, പച്ചമുളക്, പയർ, കൊത്തമര തുടങ്ങിയ വിവിധ ഇനം പച്ചക്കറികളാണ് വിദ്യാർത്ഥികൾ കൃഷി ചെയ്യുന്നത്.